ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിൻസ് വേൾഡ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിനി കിച്ചൻ ക്ലീനിങ്ങാണ് ബാക്കിയുണ്ടായിരുന്നത്. എൻ്റെ മെയിൻ കിച്ചണാണിത്, വർക്കിംഗ് കിച്ചണല്ല, മെയിൻ കിച്ചണാണ്. എന്നാലും ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാരി വെച്ചിട്ട് ഫുള്ള് കച്ചടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് ദിവസം മുമ്പ് വൃത്തിയാക്കിയതാണെങ്കിലും ഫുള്ളൊരു ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് പോയിട്ടില്ല. നമ്മുടെ കബോർഡിനകത്തുള്ള സാധനങ്ങളൊക്കെ വാരി പുറത്തിട്ട് ക്ലീൻ ചെയ്യലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല രീതിയിൽ കബോർഡിനകത്തുള്ള സാധനങ്ങളെല്ലാം വാരി പുറത്തേക്ക് ഇട്ട്, എല്ലാം കബോർഡിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നല്ല ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് വൃത്തിയാക്കുമ്പോൾ ആ ഒരു വലയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് മോപ്പ് ചെയ്ത് ബ്രഷ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ ഈ കബോർഡിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല പൊടിയുണ്ടാവും. നമ്മൾ ലാഡെടുത്ത് വെച്ച് നിന്ന് കയറി ഒരു വെയിറ്റ് തുണി വെച്ചിട്ട് തുടച്ചാലല്ലാതെ അതൊന്നും ക്ലീൻ ആവില്ല. അപ്പോൾ അവിടെ തന്നെ ആ ഡസ്റ്റ് കൂടി വരികയേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇന്ന് ആ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ, എത്ര സമയമെടുത്തിട്ടായാലും ശരി. പക്ഷേ നല്ല സമയമെടുക്കും. ഇതൊരു ചെറിയൊരു കിച്ചണാണ്, അത് ഒരുപാടങ്ങ് വലിയ കിച്ചണൊന്നും അല്ല. പക്ഷേ എന്തായാലും ഇത് നന്നായിട്ട് സമയമെടുത്തേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള ആ കബോർഡ്സിൻ്റെ അവിടെയുള്ള ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് ഓപ്പൺ ആക്കി അതിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ വാരി ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റിനും വരുന്നുണ്ട്, അത് ഫുൾ ഓപ്പൺ ആക്കി അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കാം. പിന്നെ ഇവിടെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ട്, അതുമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഒന്ന് നല്ല ഫാസ്റ്റാക്കി ചെയ്തില്ലെങ്കിൽ ഇന്നൊന്നും തീരില്ല. കാരണം ഈ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ നിറയെ പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് തിരിച്ച് എനിക്ക് കബോർഡ്സിൽ വെക്കണം. അതുകൊണ്ട് കുറച്ചൊന്നും ഫാസ്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയായാലും തീരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അങ്ങനെ കബോർഡ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏകദേശം എല്ലാം വരി പുറത്തിട്ടു. ഇനി അതെല്ലാം വാഷ് ചെയ്ത് വെയിറ്റ് പോകുന്നതിനുണ്ട് മുന്നേ എനിക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യാൻ തുടങ്ങട്ടെ. ഇനി ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, ഒരു സൈഡിൽ നിന്നേ തീർത്ത് വരാം. എന്തായാലും ഫുള്ളാകുമ്പോൾ വീട് മൊത്തത്തിൽ അലങ്കോലാവും. അതുകൊണ്ട് കുറച്ചായിട്ട് ചെയ്ത് വരാം. ഞാൻ പുറത്തോട്ട് വാരിയിട്ടതിനൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം പെട്ടെന്ന്. നമ്മളെപ്പോഴും ഇതുപോലെ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊരു വെറ്റ് തുണി വെച്ചിട്ടാണ് തുടച്ചിട്ടുള്ളതെങ്കിൽ അത് കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വരും. അതിലെ വെള്ളത്തിൻ്റെ പാടുകളോ ഒന്നും ഇല്ലാതെ നല്ല ഒരു പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ട് അതുപോലെ വരും. അത് ഇനിയിപ്പോൾ ഞാൻ കബോർഡിനുള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ ആയിട്ട് വാഷ് ചെയ്ത് വെക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് ഒരുമിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെയിലത്തോട്ട് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം തിരിച്ച് എനിക്ക് തിരിച്ച് പഴയ സ്ഥാനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളത് എനിക്ക് ഇതുപോലെ 2-3 സ്റ്റാൻഡുകളുണ്ട് ഇവിടെ. ആ സ്റ്റാൻഡുകളൊക്കെ ഒന്ന് എടുത്ത് അതിലുള്ള സാധനങ്ങളൊന്നും മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഇതൊന്നും നമ്മൾ പൈപ്പിലോട്ട് നേരെ കാണിച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ സ്റ്റീലൊക്കെ തന്നെ ആയാലും ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കേടായി പോകും. പിന്നെ അതിന് വേണ്ടിയുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് സ്റ്റാൻഡ്, പിന്നെ അത് ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡുണ്ട്, ഇത് മൂന്നും ക്ലീൻ ആക്കി എടുത്ത് വെക്കണം. ഞാനത് വെറ്റ് തുണി വെച്ച് തുടച്ചൊന്ന് വീടിനുള്ളിൽ തന്നെ ഒന്ന് വെക്കുകയാണ്, പുറത്തോട്ടൊന്നും ഇറക്കുന്നില്ല. വെറുതെ എന്തിനാ പൊടി കയറ്റണേ.
അപ്പോൾ മുകളിലുള്ള ആ ഒരു കബോർഡ്സിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വാഷ് ചെയ്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിന് താഴെയുള്ള ആ കബോർഡ്സുകൾ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വയ്ക്കാം. ഇത് ഇതിനകത്ത് ഫുള്ള് സ്റ്റീൽ പാത്രങ്ങളും ഒക്കെയാണ്. ഇതൊന്നും ഉപയോഗിച്ചിട്ട് കൂടിയില്ല. ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എടുത്ത് വെച്ചത് അതുപോലെ ഇരിക്കുകയാണ്. പക്ഷേ അതിലൊക്കെ നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്തോട്ട് വെച്ച് ക്ലീൻ ചെയ്തൊന്ന്. അതുപോലെ താഴെയുള്ള ഈ ഒരു ബാസ്ക്കറ്റിലൊക്കെ ഉള്ള എല്ലാ പ്ലേറ്റ്സുകളും മറ്റും എടുത്ത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് എന്തായാലും പറ്റില്ല. ഒരുപാട് പാത്രങ്ങളും മറ്റും ഉണ്ട്. എല്ലാ ഡ്രോയറുകളിലും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഏകദേശം നല്ല സൂപ്പറായി കിട്ടും. എല്ലാം അത് പഴയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് മാത്രം. നമ്മൾ എത്ര സമയമില്ലാന്ന് കണ്ടാലും നമ്മൾ ആ പൊട്ടുന്ന ചില്ല് പാത്രങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചെടുത്ത് വൃത്തിയാക്കി വയ്ക്കണം. സോപ്പും കൂടെ ആ ഒരു മിക്സാകുമ്പോൾ അറിയാമല്ല കയ്യിൽ നിന്ന് താനെ വഴുക്കി പോകും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എത്ര നമ്മൾ സമയമില്ലാന്ന് കണ്ടാലും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്തു പോകണം. ഷെൽഫിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും ഒന്ന് വാഷ് ചെയ്ത് വെച്ച ശേഷം ഞാൻ ആ ബാസ്ക്കറ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അതിലൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആ ബാസ്ക്കറ്റുകളെല്ലാം ഒന്ന് തുടച്ചെടുക്കുമായിരുന്നു. തുടച്ച് നമ്മളൊന്ന് തുടച്ച് കഴിഞ്ഞ ശേഷം അടയ്ക്കാതെ ഒന്ന് തുറന്നതിൻ്റെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അത് ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിക്കാണ്ട് ഒരു ചെറിയ നനഞ്ഞ നനവോട് കൂടിയിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന കംപ്ലീറ്റ് എല്ലാ ഡസ്റ്റും പോയിട്ട് ക്ലീൻ ആയി കിട്ടും. അതുപോലെ ഓരോ ബാസ്ക്കറ്റുകളും ഞാൻ അതുപോലെ തുടച്ച് ക്ലീനാക്കി എടുത്തു. ഇനി മെയിനായിട്ടുള്ള ബാസ്ക്കറ്റ് രണ്ട് പുൾ ഔട്ട് ബാസ്ക്കറ്റുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലുള്ള ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയ ശേഷം അത് ഓരോ പാർട്ടായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് തുടയ്ക്കാനോ കഴുകാനോ ഒക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ അതുപോലെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. വലിയ പൊടിയൊന്നും ഇല്ലെങ്കിലും എന്തായാലും അതുപോലെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വയ്ക്കാമെന്ന് കരുതി. ഈ പാത്രങ്ങൾ മിക്കതും നമ്മൾ അധികം ഉപയോഗിക്കാത്തതാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കുറച്ച് ആളുകൾക്ക് കൂടുതൽ വീട്ടിലുണ്ടാകുമ്പോൾ മാത്രം എടുക്കുന്ന പാത്രങ്ങളാണ്. എന്നാലും നമ്മളിത് സ്ഥിരം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിരുന്നിട്ട് പൊടിയായിരുന്നത്. അപ്പോൾ ഇടയ്ക്കെന്നെടുത്ത് ഇതുപോലെ വൃത്തിയാക്കി വെക്കുന്നത് നന്നാവും. അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളും പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാം കിച്ചണിലോട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ സ്ഥാനത്ത് നട്ട് നോക്കി അറേഞ്ച് ചെയ്ത് പോകണം. മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റി നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഒക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ പുൾ ഔട്ട് ട്രേ എടുത്തിട്ടുണ്ടായിരുന്ന ആ മൂന്ന് തട്ടുകളുണ്ടായിരുന്നു. അത് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം ആ കറക്റ്റ് സ്ഥാനത്ത് അതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്ത് പോകാം.
അത് കഴിഞ്ഞ് കട്ട്ലറിയിലെടുത്ത സ്പൂണും ഫോർക്കും മറ്റൊക്കെ അതുപോലെ അതേ സ്ഥലത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഇപ്പോൾ നല്ലൊരു ഒതുക്കത്തിൽ വന്നിട്ടുണ്ട്. മുന്നേ എൻ്റെ കട്ട്ലറി ട്രെ വല്ലാണ്ടങ്ങ് നിറഞ്ഞു കിടക്കായിരുന്നു, ഇപ്പോൾ നല്ല അറേഞ്ച്മെൻറ്റ്സിൽ വന്നിട്ടുണ്ട്. ക്ലീനിങ്ങിന് മുന്നേ എൻ്റെ മിക്സിയുടെ ജാറുകളൊക്കെ ഞാൻ ഈ ഷെൽഫിൽ തന്നെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നി ഒരു അടഞ്ഞ ഷെൽഫിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്ത ജാറുകളാണ്, അപ്പോൾ അധികം പൊടിയാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിന് ഇത്രയ്ക്കൊന്നും പൊടിയാകാതിരുന്നോളും. അപ്പോൾ ഞാനത് ഒരു കബോർഡിൻ്റെ ഉള്ളിനോട്ട് മാറ്റി വെച്ചു. അതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നി, കാരണം വേറെ സ്ഥിരം യൂസ് ചെയ്യുന്ന വേറെ മിക്സിയും ജാർസും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതുപോലെ ഈ ഒരു ട്രേ പുറത്താണ് ഇരുന്നത്, അത് ഞാനൊരു കബോണിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട്, പുറത്ത് വെക്കേണ്ടതെന്ന് തോന്നി. ഇതും ഒരു വൈറ്റ് കളർ പ്ലേറ്റാണ്, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ സ്ഥിരം അവിടെ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ഡസ്റ്റ് കയറുന്നുണ്ട്. അപ്പോൾ അതും ഒരു കബോണിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ സ്റ്റീലിലെയും വെങ്കലത്തിലെയും പാത്രങ്ങളാണ്. ഇതൊന്നും സ്ഥിരം യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ അത് അതുപോലെ ഡ്രൈ ആക്കി എടുത്തത് പഴയ സ്ഥലത്ത് തന്നെ ഒന്ന് അടുക്കി അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമേ ഇതൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം എനിക്ക് ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡിൽ വെച്ചു. പിന്നെ സ്റ്റൗവിൻ്റെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ സ്റ്റൗ വീണ്ടും ഒന്ന് ഡസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ചെയ്ത് ലാസ്റ്റിലെ ബ്രഷിങ്ങും അതുപോലെ മോപ്പിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ കിച്ചൺ നല്ല സൂപ്പറായി കിട്ടി. ഇതുപോലെ ഒന്ന് കിച്ചൺ എപ്പോഴും കിടന്നെങ്കിലെന്ന് ഈ കിച്ചൺ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. പക്ഷേ അങ്ങനെ ഒരു കിച്ചൺ എപ്പോഴും ഇങ്ങനെ കിടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വിചാരിച്ചാൽ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ മിക്കവാറും ഒക്കെ വീക്കിലി വീക്കിലി ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ നമ്മുടെ കിച്ചൺ സൂപ്പറായി കിട്ടും. ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലൂടെ വരുന്നത് കൊണ്ട് നല്ല ക്ലീനായി കിടന്നാലും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും എപ്പോഴും. പിന്നെ ഇവിടെ ഒരു ട്രേ പോലെ ഞാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ചാവിയും മറ്റ് കാര്യങ്ങളും അത്യാവശ്യം എടുക്കുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഹീൻസ് വേൾഡിലൂടെ വരാം. താങ്ക് യു ആൾ.